എനിക്ക് ക്യാമറയും ഫോണൊന്നും കയറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വെങ്ങപ്പള്ളി മഹാദേവ അല്ല മഹാവിഷ്ണു മഹാദേവ വെങ്ങപ്പള്ളി ശ്രീ മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രമാണ്. ഞങ്ങളിത് തൊഴുതിറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പ്രസാദമാണിത്. ഹായ് ഫ്രണ്ട്സ്, ഒരു മലനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രസാദമൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ തൊട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഒന്നും കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ പുറത്തുനിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ തൊഴുതുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പോവല്ലേ? ഞങ്ങളെ ഇങ്ങനത്തെ പ്ലാൻ എന്താ? ഒരു പ്ലാൻ ഇല്ല. അപ്പോൾ ഞങ്ങളിത് ആഘോഷമായിട്ട് കഴിക്കുന്നില്ല. അപ്പം ഒന്ന് ഒന്ന് തൊഴുതിട്ട് ഇങ്ങനെ പോവാ വിചാരിച്ച്. നല്ല രസമാണല്ലേ ഇത്. റോസ് കളർ നല്ല രസമായില്ലേ. വെള്ളേനെക്കാളും കാണാൻ രസമാണ് അല്ലേ. വെള്ളയും ഭംഗിയൊക്കെ തന്നെയാ കേട്ടോ. ഇവിടെ ഒരു കൂടി എന്തറിയും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി തൊഴുതിട്ട് പോവാലോ. ഇതേ മോഡൽ ഒന്നും ഉള്ളതല്ലേ? ആ കളറിൽ ഡ്രസ്സ് ഇഷ്ടായോ? അതിനെ എങ്ങനെ റൈറ്റ് വരുന്ന എങ്ങനെ? നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് ചെടിക്ക്? നിങ്ങൾക്കല്ലേ സർപ്രൈസ് ഗിഫ്റ്റ്. നിങ്ങൾക്കല്ലേ സർപ്രൈസ് ഗിഫ്റ്റ്. നിങ്ങക്ക് ഇഷ്ടായിണ്ടെങ്കിൽ എടുത്തോളൂ. ഇട്ടോക്കണോ? എന്താ വേണ്ടേ? മസാല ദോശ. മസാല ദോശ വേണ്ടേ? രാവിലെ ഇറങ്ങിയത്. അപ്പൊ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി, കൽപ്പറ്റ പോയി വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കുഞ്ഞോള് പറഞ്ഞത് കൽപ്പറ്റ പോകണമെന്ന്.
കൽപ്പറ്റ പോയി ഷോപ്പിലെത്തിയപ്പോഴാണ് എനിക്ക് സർപ്രൈസ് തരാനാണ് എനിക്കൊരു ഷർട്ടൊക്കെ മേടിച്ചു തന്നോള്. ഞാൻ 2 ദിവസം മുന്നേ ആൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. 30 പേര് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ആ സർപ്രൈസ് നമുക്കൊന്ന് പൊളിക്കാം. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ വാങ്ങിക്കുന്ന ആ സർപ്രൈസ് ഞാൻ പൊളിച്ചിട്ടില്ലായിരുന്നു. നമുക്കൊന്ന് പൊളിക്കണം. കുഞ്ഞോളെ, കുഞ്ഞോൾ, കുഞ്ഞോളെ, എന്നാ നമുക്കൊരു സാധനം പൊട്ടിച്ചോക്ക്. ഇതെന്താ സാധനം? രണ്ട് കളറും എനിക്ക് ഇഷ്ടമായപ്പോ രണ്ടും കൊണ്ട് എടുത്തു. ഇത് വേറെ സാധനം കൂടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം. പൊട്ടിച്ചോക്ക്. പൊട്ടി നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അതാണ്. പൊട്ടിച്ചോക്ക്. എനിക്ക് ഇഷ്ടമുള്ള സാധനം അത്. ഞാൻ അത് വാങ്ങണം വിചാരിച്ചതായിരുന്നു. എന്റെ ഫേവറേറ്റ് സാധനം അത്. അതാണ് സസ്പെൻസ്. എനിക്ക് ഇഷ്ടായി. എനിക്കൊരു സസ്പെൻസ് ഒന്നല്ല. അപ്പൊ ഞാൻ എനിക്കും തെയിം തരണ്ടേ? ഞാനിതിവിടെ കൊണ്ട ചെയ്യ കണ്ടില്ലേ? ഇതെപ്പോഴാ കൊണ്ടച്ച്? ഞാനതപ്പോ എന്നോട് മിണ്ടാതെ കൊണ്ടച്ചാണ് പനി വരുമ്പോ വാങ്ങിയത്. എനിക്കിത് നല്ല ഇഷ്ടമായി സംഭവം. ഇതൊക്കെ ഇഷ്ടമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ രണ്ട് കളർ, ആ ബ്ലൂവും ഇതും ഇല്ലല്ലോ. അപ്പൊ രണ്ട് കളർ കണ്ടപ്പോ ഞാൻ എടുത്തതാ. നല്ല രസമായിട്ടോ കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്കുന്ന നീ മാത്രം കണ്ടാ പോരല്ലോ. അതിന്റെ കളർ ചേഞ്ച് ചെയ്തേ. എനിക്ക് അത് രണ്ടും ഇഷ്ടമായി. ഇത് രണ്ടും വെവ്വേറെ മോഡല് മാറ്റണ്ടല്ലേ. ഈ കള്ളി ഇത് മാത്രമേ ഉള്ളൂ ഒരേ പോലത്തെ. അതിന്റെ ഉള്ളിലുള്ളല്ലേ. അതാണ് എന്റെ സർപ്രൈസ് എനിക്ക് കിട്ടിയത്. നമുക്ക് എന്റെ സർപ്രൈസ് നിങ്ങൾ കണ്ടില്ലല്ലോ. അവിടെ നിന്ന് എടുക്കുന്നത് മാത്രല്ലേ, തട്ടി ചെയ്യുന്നത് മാത്രല്ലേ. ഇതാണ് ഓള കുഞ്ഞോള വക. ഇഷ്ടായോ ആയിട്ട്? പിന്നെ ഈ കളർ നിങ്ങൾക്ക് ഇല്ലല്ലോ അല്ലേ. ഈ കളറില്ല. ഞാൻ ഈ കളർ കൊറേ ആയി, ഇങ്ങനത്തെ ഒരു കളർ വേണമെന്ന് ഞാൻ കൊറേ ആയി ആഗ്രഹിക്കുന്നു. പൊളി സാധനം. അപ്പോ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി, ഈ വർഷം അല്ല ഈ വർഷം ഇങ്ങനെ കണ്ടു പോട്ടല്ലേ. അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. മാമ മരിച്ചിട്ട് അത് ആയില്ലല്ലോ. അപ്പോ നമുക്ക് ഇതിലൊതുക്ക. അപ്പൊ എന്നാക്കും ഓരോ കോള് കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുക്കണത് നിങ്ങള അല്ലെ. നിങ്ങക്ക് ഞാന് തരണം എന്നുള്ളത് ഞാൻ അമ്പലത്തിൽ പോയപ്പോഴാ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നിങ്ങളിത് എപ്പോഴാ ഒപ്പിച്ചെന്ന് ഞാൻ കണ്ടില്ലല്ലോ. ഞാനില്ലേ എന്താണ് അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഷർട്ട് എടുക്കണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കണം. പക്ഷെ നിങ്ങളിവിടെ കൊണ്ടുവച്ചത് എപ്പോഴാന്ന് ഞാൻ കണ്ടില്ലല്ലോ. ഇത് വല്ലാത്തൊരു സസ്പെൻസ് ആയിപ്പോയി. അപ്പൊ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ കണ്ട് പോട്ടെ. രണ്ടാക്കും കോളൊക്കെ കിട്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. കൂടാതെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ബൈ.